എയിം സ്റ്റഡി സെന്ററിന്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. പതിവ് പോലെ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് സൈക്കോളജിയിലെ ചില ചോദ്യങ്ങൾ പരിചയപ്പെടുന്നതിനായിട്ടാണ്. അപ്പൊ നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം ഇതാണ്, അടിസ്ഥാന വിദ്യാഭ്യാസ രീതി ആവിഷ്കരിച്ചത് ആര്? ഒന്നാമത്തെ ചോദ്യം, അടിസ്ഥാന വിദ്യാഭ്യാസ രീതി ആവിഷ്കരിച്ചത് ആര്? ഓപ്ഷൻസ് നോക്കാം, മോണ്ടിസോറി, പെസ്റ്റലോസി, റൂസോ, ഗാന്ധിജി. അടിസ്ഥാന വിദ്യാഭ്യാസ രീതി ആവിഷ്കരിച്ചത് ആര് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് മോണ്ടിസോറി, പെസ്റ്റലോസി, റൂസോ, ഗാന്ധിജി എന്നിവയാണ് ഉത്തരം. അടിസ്ഥാന വിദ്യാഭ്യാസ രീതി ആവിഷ്കരിച്ചത് ഓപ്ഷൻ ഡി ഗാന്ധിജിയാണ്. അടിസ്ഥാന വിദ്യാഭ്യാസ രീതി ആവിഷ്കരിച്ചത് ഓപ്ഷൻ ഡി ഗാന്ധിജിയാണ്. ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ ഡി ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. അടുത്ത ചോദ്യം ഇതാണ്, മനുഷ്യന് ജന്മസിദ്ധമായി ഭാഷ ആർജിക്കാനുള്ള കഴിവുണ്ടെന്ന് സിദ്ധാന്തിച്ച ഭാഷാശാസ്ത്രജ്ഞൻ ആര്? മനുഷ്യന് ജന്മസിദ്ധമായി ഭാഷ ആർജിക്കാനുള്ള കഴിവുണ്ടെന്ന് സിദ്ധാന്തിച്ച ഭാഷാശാസ്ത്രജ്ഞൻ ആര്? ഓപ്ഷൻ എ ബ്രൂണർ, ഓപ്ഷൻ ബി ഗാഗ്നെ, ഓപ്ഷൻ സി ബെഞ്ചമിൻ എസ് ബ്ലൂം, ഓപ്ഷൻ ഡി നോം ചോംസ്കി. മനുഷ്യന് ജന്മസിദ്ധമായി ഭാഷ ആർജിക്കാനുള്ള കഴിവുണ്ട് എന്ന് സിദ്ധാന്തിച്ച ഭാഷാശാസ്ത്രജ്ഞൻ ആരാണ് എന്നാണ് ചോദ്യം. ഇവിടെ ഓപ്ഷൻ ഡി നോം ചോംസ്കി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഭാഷാശാസ്ത്രജ്ഞൻ എന്നറിയപ്പെടുന്ന മനഃശാസ്ത്രജ്ഞൻ ആരാണെന്ന് ചോദിച്ചാൽ അതും നോം ചോംസ്കി തന്നെയാണ്. അപ്പോൾ ഭാഷാശാസ്ത്രജ്ഞൻ എന്ന കീവേഡ് ഒന്ന് ഓർക്കുക, ഭാഷാശാസ്ത്രജ്ഞൻ എന്നറിയപ്പെടുന്നത് നോം ചോംസ്കിയാണ്. അദ്ദേഹമാണ് പറഞ്ഞത് മനുഷ്യന് ജന്മസിദ്ധമായി ഭാഷ ആർജിക്കാനുള്ള കഴിവ് ഉണ്ട് എന്ന്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം. ഓപ്ഷൻ ഡി ശരി ഉത്തരം നോം ചോംസ്കിയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. അടുത്ത ചോദ്യം ഇതാണ്, പഠനത്തെ സംബന്ധിച്ച് പാവ്ലോവ് ആവിഷ്കരിച്ച സിദ്ധാന്തം ഏത്? ഓപ്ഷൻ എ ക്രിയാപ്രസ്തുത അനുബന്ധനം, ഓപ്ഷൻ ബി സന്നദ്ധതാ നിയമം, ഓപ്ഷൻ സി ക്ലാസിക്കൽ കണ്ടീഷനിങ്, ഓപ്ഷൻ ഡി ശ്രമപരാജയ നിയമം. പാവ്ലോ ആവിഷ്കരിച്ച സിദ്ധാന്തം ഏതാണ്? പഠനത്തെ സംബന്ധിച്ച് പാവ്ലോ ആവിഷ്കരിച്ച സിദ്ധാന്തം ഏതാണ് എന്നാണ് ചോദ്യം. നമുക്ക് സംശയമില്ലാതെ പറയാനായിട്ട് പറ്റും ഓപ്ഷൻ സി ക്ലാസിക്കൽ കണ്ടീഷനിങ് ആണ് പാവ്ലോ ആവിഷ്കരിച്ച പഠനത്തെ സംബന്ധിച്ചിട്ടുള്ള സിദ്ധാന്തം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. അടുത്ത ചോദ്യം, ശിശു ഒരു പുസ്തകമാണ്, അധ്യാപകർ അതിലെ ഓരോ പേജും പഠിക്കേണ്ടതാണ്, ഇപ്രകാരം പറഞ്ഞതാരാണ്? ശിശു ഒരു പുസ്തകമാണ്, കുട്ടി എന്താണ് അത്രേ ഒരു പുസ്തകമാണ്, അപ്പോൾ അധ്യാപകർ എന്തു ചെയ്യണം, അതിലെ ഓരോ പേജും പഠിക്കേണ്ടതാണ്, ഇപ്രകാരം പറഞ്ഞതാരാണ്? ഓപ്ഷൻസ് വായിക്കുകയാണെങ്കിൽ റൂസോ, വൈഗോട്സ്കി, ഇന്ദിരാഗാന്ധി, പ്ലേറ്റോ ഇവരെല്ലാമാണ് ഓപ്ഷൻ തന്നിരിക്കുന്നത്. ശിശു എന്താണ്? ഒരു പുസ്തകമാണ്, അധ്യാപകർ അതിലെ ഓരോ പേജും പഠിക്കേണ്ടതാണ്, ഇപ്രകാരം പറഞ്ഞതാരാണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ എ റൂസോ ആണ്. ഇപ്രകാരം ശിശു ഒരു പുസ്തകമാണെന്നും അധ്യാപകർ അതിലെ ഓരോ പേജും പഠിക്കേണ്ടതാണ് എന്നും പറഞ്ഞത് റൂസോ ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. അടുത്ത ചോദ്യം ഇതാണ്, എക്സ്പെരിമെൻ്റൽ സൈക്കോളജിയുടെ പിതാവ്. ഓപ്ഷൻ എ ജെ ബി വാട്സൺ, ഓപ്ഷൻ ബി സിഗ്മണ്ട് ഫ്രോയിഡ്, ഓപ്ഷൻ സി വില്യം വൂണ്ട്, ഓപ്ഷൻ ഡി വെബർ. എക്സ്പെരിമെൻ്റൽ സൈക്കോളജിയുടെ പിതാവ് ആരാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ സി വില്യം വൂണ്ടാണ് എക്സ്പെരിമെൻ്റൽ സൈക്കോളജിയുടെ പിതാവ്. അടുത്ത ചോദ്യം, അബ്നോർമൽ സൈക്കോളജി പഠനം നടത്തുന്നത്, അവിടെ വെച്ചിട്ട് ചോദ്യം നിന്നിരിക്കുകയാണ്, അബ്നോർമൽ സൈക്കോളജി പഠനം നടത്തുന്നത് എന്തിലാണ് എന്നാണ് ചോദ്യം. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ എ ശിശു മനഃശാസ്ത്രത്തെക്കുറിച്ച്, ഓപ്ഷൻ ബി വിവിധ സാമൂഹ്യ ഗ്രൂപ്പുകളെക്കുറിച്ച്, ഓപ്ഷൻ സി വ്യവഹാര വൈകൃതമുള്ള വ്യക്തികളെ പറ്റി, ഓപ്ഷൻ ഡി മനുഷ്യ വ്യവഹാരങ്ങളെ പറ്റി. അബ്നോർമൽ സൈക്കോളജി പഠനം നടത്തുന്നത് എന്തിനെക്കുറിച്ചാണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ സി വ്യവഹാര വൈകൃതമുള്ള വ്യക്തികളെ പറ്റിയാണ് അബ്നോർമൽ സൈക്കോളജി എന്ത് ചെയ്യുന്നത്, പഠനം നടത്തുന്നത്. വ്യവഹാര വൈകല്യമുള്ള വ്യക്തികളെ പറ്റിയാണ് അബ്നോർമൽ സൈക്കോളജി പഠനം നടത്തുന്നത്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരമെന്ന് പറയാം. അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. അടുത്ത ചോദ്യം, വില്യം വൂണ്ട് അറിയപ്പെടുന്നത് ഓപ്ശൻ എ ആധുനിക പരീക്ഷണ മനഃശാസ്ത്രത്തിൻ്റെ പിതാവ്, ഓപ്ഷൻ ബി അനുബന്ധന സിദ്ധാന്തത്തിൻ്റെ പിതാവ്, ഓപ്ഷൻ സി ബുദ്ധി അളക്കുന്ന രീതി ആവിഷ്കരിച്ചു, ഓപ്ഷൻ ഡി ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രത്തിന് ജന്മം നൽകി. നമ്മളിതിനു മുൻപ് വില്യം വൂണ്ടിനെ കുറിച്ചിട്ടുള്ള ഒരു ചോദ്യം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു.
നോക്കുക, ഈ ഒരു ചോദ്യം നോക്കുക. മുൻപ് നോക്കിയ ഒരു ചോദ്യമാണ്, നമ്മൾ ഈ ക്ലാസ്സിൽ തന്നെ മുൻപ് നോക്കിയൊരു ചോദ്യമാണ്. എക്സ്പെരിമെന്റൽ സൈക്കോളജിയുടെ പിതാവ് ആരാണ്? ഓപ്ഷൻ സി വില്യം വൂണ്ടാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു ചോദ്യമാണ്. അതിനുശേഷം അടുത്തൊരു ചോദ്യം വന്നത് നോക്കുക. അടുത്തൊരു ചോദ്യം ഇപ്രകാരമാണ്, ചോദ്യത്തിൻ്റെ രൂപം മാറി, ചോദ്യം ഒന്ന് തന്നെയാണ്, അതിൻ്റെ കണ്ടൻറ് ഒന്ന് തന്നെയാണ്, രൂപം മാറി. വില്യം വൂണ്ട് അറിയപ്പെടുന്നത് ആധുനിക പരീക്ഷണ മനഃശാസ്ത്രത്തിൻ്റെ പിതാവ്, അനുബന്ധന സിദ്ധാന്തത്തിൻ്റെ പിതാവ്, ബുദ്ധി അളക്കുന്ന രീതി ആവിഷ്കരിച്ചു, ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രത്തിന് ജന്മം നൽകി. അപ്പോൾ വില്യം വൂണ്ട് ആധുനിക പരീക്ഷണ മനഃശാസ്ത്രത്തിൻ്റെ പിതാവാണ് എന്ന് നമ്മൾ എവിടെ നോക്കി? കഴിഞ്ഞ ചോദ്യത്തിൽ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഓപ്ഷൻ എ തന്നെയാണ് എന്തെന്ന് പറയുന്നത്, ശരിയായിട്ടുള്ള ഉത്തരമെന്ന് പറയുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. അടുത്ത ചോദ്യം, ചർച്ചാരീതിയുടെ ഒരു മേന്മ ഏത് എന്നാണ് ചോദ്യം. നമ്മൾ അങ്ങനെ വായിച്ചു കഴിഞ്ഞാൽ തെറ്റാനുള്ള ചാൻസ് ഉണ്ട്. ഇവിടെ നോക്കൂ, ചർച്ചാരീതിയുടെ ഒരു മേന്മ അല്ലാത്തത് എന്നാണ്. അവിടെ ശ്രദ്ധിക്കേണ്ടത് ഇത്തരത്തിലുള്ള അല്ലാത്തത് എന്നുള്ള കീവേഡ് ചോദ്യത്തിലുണ്ടാവും. ചർച്ചാരീതിയുടെ ഒരു മേന്മ അല്ലാത്തത് ഏതാണ്? അപ്പം നമുക്കിവിടെ നോക്കുക, നെഗറ്റീവ് ആയിട്ടുള്ള ഏതെങ്കിലും ഉത്തരം ഉണ്ടെങ്കിൽ അതായിരിക്കും ഉത്തരം എന്ന് പറയാം. സംഘബോധം വളർത്തുന്നു, നെഗറ്റീവ് അല്ല. ഓപ്ഷൻ ബി സഹിഷ്ണുത വളർത്തുന്നു, നെഗറ്റീവ് അല്ല. ഓപ്ഷൻ സി വൈകാരിക സമ്മർദ്ദം ഉണ്ടാക്കുന്നു, ഒരു സമ്മർദ്ദം ഉണ്ടാക്കുന്നു, അതൊരു ചെറിയ നെഗറ്റീവ് ആണ്. അടുത്ത കാര്യം, ആശയങ്ങളുടെ വ്യക്തതയ്ക്ക് കാരണമാകുന്നു, ആശയങ്ങളുടെ വ്യക്തതയ്ക്ക് കാരണമാകുന്നു എന്നാണ് പറയുന്നത്. അപ്പം അതിനർത്ഥം അത് ആശയം വളരെ ക്ലിയർ ആക്കുന്നു എന്നാണ്, അത് നെഗറ്റീവ് അല്ല. പക്ഷെ ഒറ്റ വായനയിൽ ആശയങ്ങളുടെ വ്യക്തതയ്ക്ക് കാരണമാകുന്നു എന്ന് പറയുമ്പോൾ ഹൃദയാഘാതത്തിന് കാരണമാകുന്നു, ക്യാൻസർ വരാൻ കാരണമാകുന്നു എന്നൊക്കെ പറയുന്ന പോലെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള രീതിയിലാണ് ആ ഓപ്ഷൻ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ചർച്ചാരീതിയുടെ ഒരു മേന്മ അല്ലാത്തത് ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ്, വൈകാരിക സമ്മർദ്ദം ഉണ്ടാക്കുന്നു എന്നതാണ് എന്തെന്ന് പറയുന്നത്, ചർച്ചാരീതിയുടെ മേന്മ അല്ലാത്തത്. ബാക്കി പറഞ്ഞ സംഘബോധവും സഹിഷ്ണുതയും ആശയങ്ങളുടെ വ്യക്തതയും എല്ലാം ചർച്ചാരീതിയുടെ മേന്മ ആണ്, മേന്മ അല്ലാത്തത് ഓപ്ഷൻ സി മാത്രം ആണ് എന്ന് പറയുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. കുട്ടികളുടെ വായനാ വൈകല്യത്തിന് ഉപയോഗിക്കുന്ന മനഃശാസ്ത്ര പദമാണ്, കുട്ടികളുടെ വായനാ വൈകല്യത്തിന് ഉപയോഗിക്കുന്ന മനഃശാസ്ത്ര പദമാണ് എന്തെന്ന് പറയുന്നത്. ഓപ്ഷൻ എ ന്യൂറോസിസ്, ഓപ്ഷൻ ബി ഡിസ്ലെക്സിയ, ഓപ്ഷൻ സി ലക്സ് ഗ്രാഫിയ, ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. കുട്ടികളുടെ വായനാ വൈകല്യത്തിന് ഉപയോഗിക്കുന്ന മനഃശാസ്ത്ര പദമാണ് ഡിസ്ലെക്സിയ എന്നത്. ഡിസ്ലെക്സിയ എന്നതാണ് ശരിയായിട്ടുള്ള ചോദ്യം, ശരിയായിട്ടുള്ള ഉത്തരം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഡിസ്ലെക്സിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളുടെ വായനാ വൈകല്യമാണ്. അവസാന ചോദ്യത്തിലേക്ക് പോകുന്നു. കുട്ടികളുടെ എഴുതാനുള്ള കഴിവില്ലായ്മയെ ഏത് പേരിലാണ് സൂചിപ്പിക്കുന്നത് നോക്കാം. ഓപ്ഷൻ എ ഹിസ്റ്റീരിയ, ഓപ്ഷൻ ബി ഡിസ്ഗ്രാഫിയ, ഓപ്ഷൻ സി അഗ്രാഫിയ, ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. ഓപ്ഷൻ സി അഗ്രാഫിയയാണ്, എഗ്രാഫിയ അല്ലെങ്കിൽ അഗ്രാഫിയയാണ് കുട്ടികളുടെ എഴുതാനുള്ള കുട്ടികളുടെ കഴിവില്ലായ്മയെ പറയുന്ന പേര് അഗ്രാഫിയ എന്നാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ചോദ്യങ്ങൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഒന്ന് പരിചയപ്പെടാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത്. ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.